തിന്നുകയുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്നതുപോലെയാ ഈ സംഗി കുട്ടന്മാർ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇവരായിട്ട് തന്നെ സ്വയം പണി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പണി എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ ടോയ്ലറ്റുകൾ നിറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കലാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ പറ, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തണമെങ്കിൽ ഇവരെയൊക്കെ എന്താ ചെയ്യുക? നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല അല്ലേ? പറഞ്ഞു തരാം. ഇന്ന് കണ്ട ഒരു വാർത്തയാണ്, തമിഴ്നാട്ടിലെ സ്കൂളുകൾ പ്രഭാത ഭക്ഷണ പദ്ധതിയെ പരിഹസിച്ച് സംഘപരിവാർ അനുകൂല പത്രമായ ദിനമലരിൽ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിനമല പത്രത്തിന്റെ കോപ്പികൾ കത്തിക്കുകയും പത്രം ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. ഇതാണ് വാർത്ത. എന്താ സംഭവം എന്ന് വെച്ചാൽ, പോഷകാഹാര പദ്ധതി വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്തി. ഈ പദ്ധതിയെ ആക്ഷേപിച്ചാണ് പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പത്രത്തിൽ വന്ന വാർത്ത എന്താണെന്ന് നിങ്ങൾക്കറിയോ? പോഷകാഹാര പദ്ധതി നടപ്പിലാക്കിയാൽ സ്കൂളുകളിൽ ടോയ്ലറ്റുകൾ നിറയും. തമിഴ്നാട്ടിലെ സംഘികുട്ടന്മാരുടെ കണ്ടുപിടുത്തമാണ്. എന്താ കഥയല്ലേ? എന്തായാലും ഇതിനെ ചൊല്ലി തമിഴ്നാട്ടിൽ DMK-ക്കൊപ്പം DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. സംഘപരിവാറിന്റെ ദിനമലർ പത്രത്തിന്റെ കോപ്പികൾ കത്തിച്ചൊക്കെയാണ് പ്രതിഷേധം. ഇതിനെതിരെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഇങ്ങനെ, വിദ്യാഭ്യാസം നിറയുന്നത് ശ്രദ്ധിക്കുന്നതാണ് ദ്രാവിഡ സംസ്കാരം, എന്നാൽ ടോയ്ലറ്റുകൾ നിറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കലാണ് ആര്യന്മാരുടെ സംസ്കാരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കൊള്ളാം. സംഘികളെ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ ഒന്നും കഴിക്കാറില്ലേ? കഴിച്ചാ നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റ് നിറയാറില്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്താ ഇപ്പൊ പമ്പടിക്കാറാണോ ചെയ്യുന്നത്? അതാകുമ്പോ വയറ്റിൽ നിന്ന് പോകാൻ ഗ്യാസ് മാത്രമല്ല ഉണ്ടാകത്തുള്ളൂ, ടോയ്ലറ്റ് നിറയത്തുമില്ല. എന്താ കഥയല്ലേ? ഇത് വെറും തരംതാണ രാഷ്ട്രീയ കളിയാണ്. ഇല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് ഇങ്ങനെ ഒരു കുറ്റം കണ്ടെത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരു നേരത്തെ ആഹാരമല്ലേ, നിങ്ങളെ പോലെ 10 പേർക്ക് ആഹാരം കൊടുത്തിട്ട് അത് പത്രത്തിലും ചാനലിലും സോഷ്യൽ മീഡിയയിലും ഇട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി കണ്ട കോപ്രായങ്ങളൊന്നും കാട്ടിക്കൂട്ടുന്നില്ലല്ലോ. എന്തായാലും അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ഉണ്ട് ഇങ്ങനെയുള്ള കുറെ സംഘികുട്ടന്മാർ. ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, വിശപ്പടക്കാൻ കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തെ അത് ആരോ കൊടുത്തോട്ടെ, ആർക്കോ കൊടുത്തോട്ടെ, പക്ഷേ അതിനെ രാഷ്ട്രീയമായ നേട്ടത്തിനായി ഉപയോഗിക്കരുത്, രാഷ്ട്രീയമായി കാണരുത്. ചുരുക്കി പറഞ്ഞാൽ സംഘികളെ, രാഷ്ട്രീയ നേട്ടത്തിനായി ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ തറ ആയിക്കോളും, പക്ഷെ കൂതറാകരുത് കേട്ടോ. അപേക്ഷയാണ്.